ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും തന്നെ ആദ്യം തന്നെ പോയി മെഷീൻ ഓഫ് ചെയ്തു, ഇങ്ങനെ ഓഫ് ചെയ്തു ഇട്ടു. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കേരള മെഷീൻസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സീലിംഗ് മെഷീനാണ്. നമുക്കിപ്പോൾ ഒരു ചെറിയൊരു സംരംഭം തുടങ്ങുന്നവർക്ക് വളരെ പാക്ക് ചെയ്തൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു കൺവെയറോട് കൂടിയിട്ടുള്ള ഒരു സീലിംഗ് മെഷീനാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാധനം കൂടിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് തന്നെ നമ്മൾ ഉപയോഗിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഈ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ കയറി കുരുങ്ങാനുള്ള ചാൻസുകൾ കൂടുതലാണ്. വളരെ സിമ്പിളാന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിതൊരു ചെറിയൊരു കൺവെയറുണ്ട്. നമുക്കിപ്പോൾ ഏത് സൈസിലുള്ള കവറുകൾ അല്ലെന്നുണ്ടെങ്കിൽ പാക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇതെന്ന് പറയുന്നത് ഇത് ടെമ്പറേച്ചർ കൊടുത്തിട്ട് സീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. എല്ലാ മെഷീൻസും ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇതിനൊരു കൺവെയർ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പ്രൊഡക്ഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഇതിനെ കയറ്റി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സീൽ ചെയ്ത് ഇപ്പുറത്തെത്തുന്ന ഒരു സംഭവമാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് കവറാണെങ്കിൽ 180 ഒക്കെ ഇട്ട് 150 ഇടയ്ക്ക് ഇട്ടാൽ മതിയാവും. നമുക്ക് ഓരോ കട്ടി കൂടുന്നതിനനുസരിച്ച് നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ കൺവെയറിൻ്റെ സ്പീഡും നമുക്ക് ഇതിൻ്റെ കൺവെയറിൻ്റെ സ്പീഡ് നമുക്ക് പല ടൈപ്പിൽ പല ഇതിൽ സ്പീഡിൽ നമുക്ക് കൊടുക്കാം. അതായത് നമുക്കിപ്പോൾ സ്പീഡ് പ്രൊഡക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയിട്ടുകൊണ്ട് ഇതിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കാം. അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് പലരും ഈ മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്. അത് അത്ര കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 3-സ്റ്റാർ അഗ്രോ മെഷീനറീസ് ഈ മെഷീൻ വാങ്ങുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ബെൽറ്റുകളും കാര്യങ്ങളെല്ലാം എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടൂൾസും കാര്യങ്ങളെല്ലാം എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചും മറിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ 160 ഒക്കെ മതിയാവും. കട്ടി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ടെമ്പറേച്ചർ വളരെ സിമ്പിളായിട്ട് ഇതിനകത്ത് കൂട്ടാൻ പറ്റും. ഇതിൽ ഞെക്കി കഴിഞ്ഞാൽ മുകളിലേക്കും താഴേക്കും നമുക്ക് സെറ്റിംഗ് മാറ്റാൻ പറ്റും. നമുക്കിപ്പോൾ 160 നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം അത് നമ്മളൊരോ കവറിൻ്റെ കട്ടിക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചെറിയ കവറുകളും വലിയ കവറുകളും ഒരുപോലെ അതായത് മാറ്റി മാറ്റി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഹൊറിസോണ്ടിലും വെർട്ടിക്കലും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഏത് കവറാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഈ രണ്ട് സൈഡിലുള്ള ഈ ഒരു നോബ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക് താഴേക്കും ആക്കാനായിട്ട് സാധിക്കും. ഇത് വെർട്ടിക്കലിലും ഹൊറിസോണ്ടലിലും പറ്റും. നമുക്കിപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഷാഫ്റ്റ് മാറ്റിയിട്ടാൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നമുക്ക് അതിൻ്റെ ഒരു ഷാഫ്റ്റും കൂടെ നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. ഈ ഷാഫ്റ്റ് നമുക്ക് അതിൻ്റെ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ഷാഫ്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും അതായത് ഇതിൻ്റെ മാറാൻ അതായത് തേയ്മാനം വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ബെൽറ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു സീൽ ചെയ്യുന്ന ഭാഗങ്ങളാണെങ്കിലും നമുക്ക് എക്സ്ട്രാ തരുന്നുണ്ട്. കൊടുത്ത് ഇപ്പോൾ ടെമ്പറേച്ചർ ആയപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പം ഇപ്പോൾ നമ്മൾ സീൽ ചെയ്ത് നോക്കാൻ പോണ് ജസ്റ്റ് ഒന്ന് സീൽ ചെയ്ത് നോക്കാം. കണ്ടോ വളരെ സിമ്പിളായിട്ടത് സീലായി വന്നിട്ടുണ്ട്. കണ്ടോ കണ്ടോ ഇത് നല്ല സീലിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കട്ടി കുറവുള്ള കവറുകൾക്ക് 160 ടെമ്പറേച്ചർ തന്നെ ധാരാളമാണ്. അപ്പോൾ ഈ ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും തന്നെ ആദ്യം തന്നെ പോയി മെഷീൻ ഓഫ് ചെയ്തു, ഇങ്ങനെ ഓഫ് ചെയ്ത് ഇട്ടു. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു സീലിംഗ് എന്ന് പറയുന്ന ബട്ടൺ ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്തതിന് ശേഷം ഈ ഫാനുകൾ ഒരു 10 മിനിറ്റോളം വർക്ക് ചെയ്യിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ അതായത് നമ്മുടെ ഹീറ്റ് കൊടുക്കുന്നൊരു ഭാഗം ഇതിനകത്തുണ്ട്. ഈ ഹീറ്റ് കൊടുക്കുന്ന ഭാഗം പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഹീറ്റർ അവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ അത് ഡാമേജ് ആയി പോകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ഉപയോഗിച്ചതിന് ശേഷം ഓഫ് ചെയ്യുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഈ ഒരു കൂളിംഗ് ഫാൻ ഓണാക്കി ഇട്ടിരിക്കണം ഹീറ്റർ ഓഫ് ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എത്രയാണ് ടെമ്പറേച്ചർ കവറിൻ്റെ കട്ടി കൂടുന്നതിനനുസരിച്ച് നമുക്കിതിൻ്റെ കൺവെയറിൻ്റെ സ്പീഡും കൂട്ടാം, അതിൻ്റെ ടെമ്പറേച്ചർ അതിൻ്റെ സ്പീഡും കൂട്ടാം, അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് കൂട്ടിക്കൊടുക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴത്തെ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ കമ്പനി അത് നിങ്ങൾക്ക് നേരിട്ട് നമുക്ക് അതിൻ്റെ മെഷീൻ എത്തിച്ചു തരുന്നതായിരിക്കും.